നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിന് യാതൊരു അയവുമില്ല ഈ ചെറിയ വട വടകൊടുത്ത് വലിയ വട മേടിക്കുന്ന പരിപാടി പാലസ്തീൻ വീണ്ടും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു അതും എല്ലാ വർഷവും കൃത്യമായി നോമ്പ് മാസങ്ങളിലാണ് അവർ ഈ കലാപരിപാടികൾ ആരംഭിച്ചു വെക്കുന്നത് ഇത്തവണയും അതിന് ആ പതിവിന് മാറ്റമൊന്നുമില്ല നോമ്പ് നോമ്പ് സമയത്ത് തന്നെയാണ് അവർ ചെറിയ വട വടകൊടുത്ത് വലിയ വട വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ കണക്കിൽ പ്രകാരം എഴുപതോളം പേർ പാലസ്തീനിൽ എന്ന് പറയുന്നു ആറ് ആറ് പേരോളം ഇസ്രായേലിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു അവരുടെ ഒരു രീതി അനുസരിച്ച് ഒരു ഇസ്രായേലിനെ കൊന്നു കഴിഞ്ഞാൽ അവരതിൻ്റെ ഇരട്ടി ഇരട്ടി ഇരട്ടിക്കിരട്ടിയൊക്കെ തിരിച്ചടിക്കുക അതാണ് അവരുടെ ഒരു രീതി അപ്പോൾ ഈ ചെറിയ വട കൊടുത്ത് വലിയ വട എന്തിന് എന്ന് ചോദിച്ചാൽ പാലസ്തീനിലെ തീവ്രവാദ സംഘ സംഘങ്ങൾക്ക് ഈ ഒരു കലാപരിപാടി എന്നത് വൻ ബിസിനസ്സാണ് അതും നോമ്പ് മാസങ്ങളിൽ തന്നെ ഇത് നടത്തിയാൽ ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും കിട്ടും സ്വാഭാവികമായിട്ടും ജനവാസ കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് റോക്കറ്റോ അല്ലെങ്കിൽ മിസൈലോ ഒക്കെ തൊടുത്ത് ഇസ്രായേലോട്ട് വിടുമ്പോൾ അവിടുത്തെ സാങ്കേതിക വിദ്യ അനുസരിച്ച് അവർ ഇത് ഇതെവിടുന്ന് വന്നു എന്ന് നോക്കിയിട്ട് തിരിച്ച് അങ്ങോട്ടേക്ക് അറ്റാക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായും അതിൽ നിരപരാധികളായിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളുമൊക്കെ കൊല്ലപ്പെടും ഈ തീവ്രവാദ ബിസിനസ് ചെയ്യുന്ന അവർക്കും വേണ്ടത് അതുതന്നെയാണ് എങ്കിലേ ഈ പിക്ചറൊക്കെ കാണിച്ച് ലോകത്തിൻ്റെ മുന്നിൽ കൈനീട്ടി ഇരക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഇരന്ന് കിട്ടുന്ന കോടികളാണ് അവർക്ക് ആ കോടികളിൽ നിന്ന് വീണ്ടും അതിൻ്റെ പകുതിയെടുത്ത് പുതിയ പുതിയ ആയുധങ്ങൾ വാങ്ങുകയും ബാക്കി പകുതി കൊണ്ട് അവർ സൂക്ഷിക്കുകയും ചെയ്യുകയാണ് ഈ നേതാക്കളുടെയൊക്കെ മക്കളും അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളുമൊക്കെ മറ്റ് പല രാജ്യങ്ങളിലും സുരക്ഷിതമായിട്ടിരുന്നു കൊണ്ടാണ് ഈ കലാപരിപാടികൾ വർഷാവർഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് മുമ്പൊക്കെ നമ്മൾ ഇന്ത്യക്കാർ മലയാളികൾ മലയാളികൾക്കാണെങ്കിലുമൊക്കെ ഈ ഗാസ ബോർഡ് കാണുമ്പോഴും ഈ കുട്ടികളുടെ മരിച്ച ചിത്രങ്ങളും ചോര ഒലിപ്പിക്കുന്ന ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരു അനുകമ്പയും സകതാപവും ഒക്കെ തോന്നുമായിരുന്നു പക്ഷേ പിന്നെ പിന്നെയാണ് മനസ്സിലായി തുടങ്ങുന്നത് ഇതൊരു കച്ചവടമാണെന്ന് ഇതെല്ലാ വർഷവും അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആചാരം പോലെയാണ് ചിലർക്ക് സുഖിക്കാൻ വേണ്ടി മാത്രം കാട്ടിക്കൂട്ടുന്ന കോപ്രായമാണിത് ഇതിന് വില കൊടുക്കേണ്ടി വരുന്നത് ചില നിരപരാധികൾ കൂടിയാണ് നിങ്ങൾക്കറിയുമോ ഇസ്രായേലിൽ ഇരുപത്തിയൊന്ന് ശതമാനം അറബ് വംശജർ ജീവിക്കുന്നുണ്ട് അവർ ഈ അറബുകൾ അല്ലെ അറബികളോട് അല്ലെങ്കിൽ ഈ പാലസ്തീനികളോട് വെറുപ്പുള്ളവരായിരുന്നുവെങ്കിൽ ഈ ഇരുപത്തിയൊന്ന് ശതമാനം അറബികൾക്ക് ഇസ്രായേലിൽ ജീവിക്കാൻ പറ്റുമായിരുന്നോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ഇരുപത്തിയൊന്ന് ശതമാനം അറബ് വംശജർക്ക് ഇസ്രായേലിൽ സുഖമായിട്ട് ജീവിക്കാമെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പാലസ്തീൻകാർ മാത്രം ഇങ്ങനെ ഇസ്രായേലിനെ എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊക്കെ പറഞ്ഞാൽ ഒരുപാട് പറയേണ്ടവരും അതുകൊണ്ട് അതങ്ങ് വിട്ടേക്കാം ഇത് വർഷാവർഷമുള്ള ഒരു കലാപരിപാടിയായിട്ട് മാത്രം അതിനെ കാണുക സത്യം പറഞ്ഞാൽ മുമ്പ് തോന്നിയിരുന്ന യാതൊരു അനുകമ്പയും പാലസ്തീനിലെ ആ ജനങ്ങളോടോ അല്ലെങ്കിൽ ഈ ഭീകരവാദത്തിന് കൂട്ടുനിൽക്കുന്നവരോടോ തോന്നുന്നില്ല എന്നതാണ് സത്യം ഇന്ന് കോവിഡിനെ കണക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ മുപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് പേർക്ക് കോവിഡുണ്ട് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഇരുപത്തിയെട്ട് ദശാംശം ആറ് ഒന്നാണ് അതേപോലെ തന്നെ പല ആശുപത്രികളിലും ഓക്സിജൻ്റെയൊക്കെ ക്ഷാമമുണ്ട് ഇപ്പോൾ ലാസ്റ്റ് ഗുജറാത്തിൽ നിന്ന് വരെ ഓക്സിജൻ വാങ്ങേണ്ടി വരുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് ഒപ്പം തന്നെ ചിലരൊക്കെ ഇങ്ങനെ ചില ഈ പുര കത്തുമ്പോഴാണല്ലോ വാഴ വെട്ടേണ്ടത് എന്ന് പറഞ്ഞ പോലെ ചില ഫേക്ക് ന്യൂസുകളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട് അതൊക്കെ അതിൻ്റെ മുറയ്ക്ക് തന്നെ നടക്കും എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് കുറേ കുലങ്കുത്തികൾ കാണും അവർ ഇത്തരം പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്തായാലും അത് അതിൻ്റെ വഴിക്ക് തന്നെ നടക്കട്ടെ അപ്പം മറ്റൊരു വാർത്ത വരുന്നത് മധ്യപ്രദേശിൽ നിന്നാണ് അവിടെ ഈ കോവിഡ് മഹാമാരി മൂലം മാതാപിതാക്കളെയൊക്കെ നഷ്ടപ്പെട്ട കുട്ടികളുണ്ടെങ്കിൽ അവരുടെയൊക്കെ അവരുടെയൊക്കെ വിദ്യാഭ്യാസവും ചിലവും ബാക്കി പെൻഷനും റേഷനും എല്ലാ കാര്യങ്ങളും അവിടുത്തെ സർക്കാർ ഏറ്റെടുക്കും എന്നൊരു നല്ല വാർത്തയാണ് വരുന്നത് ഇപ്പം ഈ കോവിഡ് കാലത്ത് ഇതൊരു നല്ല വാർത്തയാണോ എന്ന് ചോദിച്ചാൽ എന്താ പറയുക എല്ലാവരും അനുഭവിക്കുന്ന ഈ കാലത്ത് അത്രയെങ്കിലും ആയില്ലേ എന്ന് ചിന്തിക്കാം ഇത് ഒരുപക്ഷെ ഈ ഇത് മാതൃകയാക്കി മറ്റ് സംസ്ഥാനങ്ങളുമൊക്കെ ഇതിൻ്റെ ഈ ഇതിനെ ഈ മധ്യപ്രദേശ് സർക്കാരിനെ പിന്തുടരും എന്ന് ആശിക്കാം കാരണം ഇന്ത്യയിൽ മുപ്പതോളം സംസ്ഥാനങ്ങളുണ്ട് ഈ കോവിഡ് മഹാമാരി കാരണം എത്രയോ കുട്ടികൾക്ക് അവരുടെ മാതാപിതാക്കളെയൊക്കെ നഷ്ടപ്പെട്ട് കാണണം അവരൊക്കെ ഇത് കഴിഞ്ഞാലും തുടർന്നും ജീവിക്കേണ്ടതല്ലേ അവരുടെ വിദ്യാഭ്യാസം അവരുടെ ആരോഗ്യം അവരുടെ പാർപ്പിടം അവരുടെ മറ്റ് ദൈനംദിന ചെലവുകൾ അതൊക്കെ ഇതുപോലുള്ള സർക്കാരുകൾ ഏറ്റെടുക്കുകയാണെങ്കിൽ അത് അവർക്കൊരു വലിയ ആശ്വാസമായിരിക്കും എന്തായാലും അക്കാര്യത്തിൽ മധ്യപ്രദേശ് സർക്കാർ ഒരു വലിയ മാതൃക തന്നെ കാട്ടിയിരിക്കുകയാണ് അടുത്തത് നമ്മൾ മലയാളികൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു മറ്റൊരു കാര്യമുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ ന്യൂനമർദ്ദവും അതിനെ തുടർന്നുള്ള ഈ പേമാരിയും വെള്ളപ്പൊക്കവും ഒക്കെ പ്രത്യേകിച്ചും ആലപ്പുഴ കോട്ടയം തിരുവല്ല പത്തനംതിട്ട ഭാഗത്തിലെ ആൾക്കാരെല്ലാം ആണ് ഇതിൻ്റെ ശരിക്കും ഈ ദുരിതം അനുഭവിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും ഒക്കെ ഇത്തവണയും ആ സ്ഥിതി മറിച്ചാവില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് റിപ്പോർട്ടുകൾ ന്യൂനമർദ്ദം അടുത്ത എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ചുഴലിക്കാറ്റായി മാറുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിലൊക്കെ റെഡ് അലർട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക പൊതുവേ തന്നെ നമുക്കിപ്പോൾ ലോക്ക്ഡൗൺ ആയിക്കൊണ്ട് പുറത്തൊന്നും ഇറങ്ങി നടക്കാനൊന്നും പറ്റത്തില്ല അതിൻ്റെ ഒപ്പം ഇപ്പോൾ ഈ മഹാമാരിക്കൊപ്പം പേമാരിയും കൂടെ വരികയാണ് എന്താ പറയുക ഇരു ഇടിവെട്ടി പാമ്പ് പിടിച്ചു എന്ന് പറഞ്ഞ പോലെയാണ് തൽക്കാലം എല്ലാവരും സുരക്ഷിതമായിട്ടിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ വെബ് ഡെസ്ക് തത്ത് മൈന്യൂസ്